രക്ഷിക്കപ്പെട്ട ഓരോ ദൈവപൈതന്റെ ശരീരം പ്രത്യേകിച്ച് നാം തന്നെ അതെ ഒരു ഗ്രഹമാണ്. ഒന്ന് തെസ്സലോനിക്കേ ലേഖനം 5:23 അനുസരിച്ച് നമുക്കൊരു ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്, ദൈവത്തിൻ്റെ ആലയം പോലെ, അല്ലെങ്കിൽ ശലോമോൻ നിർമ്മിച്ച സമാഗമന കൂടാരം പോലെ. ആത്മാവ് അതെ, പ്രാണൻ, ശരീരം. മോശയോട് ചോദിച്ചാൽ മോശ പറയും അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, ആത്മാവ്, പ്രാണൻ, ശരീരം എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ ട്രൈക്കോട്ടയായി സ്തോത്രം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവം ഒരുവനെ പാപബോധം തരുമ്പോൾ യോഹന്നാൻ 16:8 അനുസരിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഒരുവനെ സ്പർശിക്കുമ്പോൾ അയ്യോ ഞാൻ പാപി എന്നവൻ ദൈവത്തോട് നിലവിളിക്കുകയും പരിശുദ്ധാത്മാവ് തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി യേശു തൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകി നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നാം ആ പ്രാർത്ഥനാ നിമിഷത്തിൽ ദൈവത്തോട് പറയുന്ന കർത്താവേ ഞാൻ പാപി, യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ എന്ന് പറയുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു, നാം ദൈവത്തിൻ്റെ ആലയമായി തീരുന്നു. വെളിപ്പാട് 3:20 അനുസരിച്ച് ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തുവന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് അരുളി ചെയ്തതായ ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വന്ന് വസിക്കുന്നു. സോ ഹൂ വി ആർ, നമ്മൾ ആരാണ്? നാം ദൈവത്തിൻ്റെ ആലയമാണ്. കൊരിന്ത്യ പട്ടണത്തിൽ വലിയ ഒരു ആലയമുണ്ടായിരുന്നു, പക്ഷേ ആ കൊരിന്ത്യ സഭയെ നോക്കി ആവർത്തിച്ച് ആവർത്തിച്ച് പൗലോസ് പറയുന്നു 1 Corinthians 3, 1 Corinthians 6, 2 Corinthians 6 സ്തോത്രം. 3 പൗലോസ് പറയുകയാണ് നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം, വിശ്വാസിയാണ് ദൈവത്തിൻ്റെ മന്ദിരം. ആ റെഫറൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. 1 Corinthians 3:16 1 Corinthians 6:19 2 Corinthians 6:14 ഈ മൂന്ന് വാക്യങ്ങളിലും തിരുവചനം പറയുന്നു. 1 Corinthians 3:16-17 1 Corinthians 6:19 2 Corinthians 6:14 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കണ കഴിയും ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു, ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ഹേ, നിങ്ങളെ നശിപ്പിക്കുന്ന BP ഷുഗർ, ഡയബറ്റിക്കോ ഉണ്ടെങ്കിൽ തമ്പുരാൻ പറയും എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കർത്താവ് ആ രോഗത്തെക്കാൾ ബലഹീനതയേക്കാൾ വലിയവനാണ്. ദൈവം അതിനെ നശിപ്പിക്കുന്നു. ആ രോഗം നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല, ദൈവം ആ രോഗത്തെ നശിപ്പിക്കുന്നു. സ്തോത്രം, അതെ, കാരണം നീ ദൈവത്തിൻ്റെ മന്ദിരമാണ്.